നമസ്കാരം, മംഗള ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ശാരിക. ഒരു മാസത്തിനകം നോമിനിയെ കൊടുത്തില്ലെങ്കിൽ എല്ലാം ഗവർണർക്ക് തീരുമാനിക്കാം. സെർച്ച് കമ്മിറ്റി വിവാദത്തിലും വിജയം രാജ്ഭവന് ഉന്നത അധികാര കേന്ദ്രങ്ങൾ തമ്മിൽ സഹകരിച്ച് പ്രവർത്തിക്കേണ്ടത് കേരള സർവകലാശാലയുടെ കെട്ടുറപ്പിനും കാര്യക്ഷമതയ്ക്കും അനിവാര്യം. സർക്കാരിനെ വെട്ടിലാക്കി വീണ്ടും ഹൈക്കോടതി, തിരിച്ചടി സർക്കാരിന് തന്നെ. കേരള സർവകലാശാലയിലും ജയം ഗവർണർക്ക്. ഹൈക്കോടതി വിധി വന്നതോടെ കേരള സർവകലാശാല സെനറ്റ് വെട്ടിലായി. രാജ്ഭവന് കൂടുതൽ അധികാരവും വന്നു. സർവകലാശാല ഭേദഗതി ബിൽ നിയമസഭയിൽ എത്തിയിട്ടുണ്ട്. ബിൽ പാസ്സായാലും ഗവർണർ ഒപ്പിടില്ല. ഇതിനിടെയാണ് സർക്കാരിനെ വെട്ടിലാക്കി സർവകലാശാല കേസുകളിൽ ഒന്നിൽ കൂടി സുപ്രീംകോടതി പരാമർശം എത്തുന്നത്. കേരള സർവകലാശാലയിൽ വൈസ് ചാൻസലറെ നിയമിക്കാതിരിക്കാൻ സെർച്ച് കമ്മിറ്റിയിലേക്ക് നോമിനിയെ നൽകാതെ വൈകിക്കുകയെന്ന തന്ത്രമാണ് സെനറ്റ് പയറ്റിയത്. എന്നാൽ ഒരു മാസത്തിനകം നോമിനിയെ നൽകിയില്ലെങ്കിൽ കേരള സർവകലാശാല നിയമവും UGC ചട്ടവും അനുസരിച്ച് നടപടിയെടുക്കാൻ കോടതി ചാൻസലർക്ക് സ്വാതന്ത്ര്യം നൽകിയതോടെ ഭാവിയിൽ കടുത്ത നടപടി വന്നേക്കാം. നോമിനിയെ നൽകിയില്ലെങ്കിൽ ചാൻസലർക്ക് സെനറ്റിനെതിരെ കേരള സർവകലാശാല നിയമം 7(4) അധികാരം വിനിയോഗിക്കാനാകും. ഈ വകുപ്പ് അനുസരിച്ച് സെനറ്റിനെ സസ്പെൻഡ് ചെയ്യാനോ പിരിച്ചുവിടാനോ ചാൻസലർക്ക് അധികാരമുണ്ട്. UGC ചട്ടം 7B അനുസരിച്ച് നിലവിലുള്ള കമ്മിറ്റിയെ വെച്ച് VC നിയമന നടപടികളുമായി മുന്നോട്ടു പോകാൻ സാധ്യമാണെന്നും ഹർജിക്കാർ ചൂണ്ടിക്കാട്ടിയിരുന്നു. അത്തരം സാഹചര്യത്തിൽ നടപടിക്ക് ചാൻസലറോട് നിർദ്ദേശിച്ച കോടതി നിയമപ്രകാരമുള്ള നടപടിക്രമങ്ങൾ പാലിക്കണമെന്നും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. സെനറ്റ് നോമിനിയെ നൽകിയാൽ പുതിയ കമ്മിറ്റി വിജ്ഞാപനം ചെയ്യണമെന്നും കോടതി നിർദ്ദേശിച്ചു. ഇതോടെ സെനറ്റ് നോമിനിയിലില്ലാതെ ചാൻസലർ ഇറക്കിയ വിജ്ഞാപനവും അപ്രസക്തമായി. ഇതിനിടെ ചാൻസലറും സെനറ്റും തമ്മിലുള്ള തർക്കത്തിനിടെ പുറത്താക്കപ്പെട്ട സെനറ്റ് അംഗങ്ങളുടെ ഹർജി തിടുക്കത്തിൽ പരിഗണിക്കേണ്ട സാഹചര്യമില്ലെന്ന് കോടതി ഇന്നലെയും ആവർത്തിച്ചു. അതായത് സെനറ്റ് അംഗങ്ങളുടെ അയോഗ്യതയിൽ അനുകൂല ഉത്തരവും ഇല്ല. VC നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റി അംഗത്തെ നിശ്ചയിക്കാൻ വൈകുന്നതിനെതിരെ സെനറ്റ് അംഗം S. ജയറാമാണ് ഹർജി നൽകിയത്. സെനറ്റ് നോമിനിയെ നൽകിയില്ലെങ്കിൽ 2-അംഗ കമ്മിറ്റിയോട് VC നിയമിക്കാൻ നിർദ്ദേശിക്കണമെന്നും ഹർജിക്കാരൻ ആവശ്യപ്പെട്ടിരുന്നു. സെനറ്റ് നോമിനിയെ നൽകിയാൽ ആ വ്യക്തിയെ ഉൾപ്പെടുത്തി കമ്മിറ്റി രൂപീകരിക്കണമെന്നും സമയപരിധി നിശ്ചയിച്ച് എത്രയും വേഗം വൈസ് ചാൻസലറെ തിരഞ്ഞെടുക്കണമെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഉത്തരവിട്ടു. കമ്മിറ്റിയിലേക്കുള്ള നോമിനിയെ നൽകുന്നില്ലെങ്കിൽ സെനറ്റ് പിരിച്ചുവിടാൻ ചാൻസലറോട് നിർദ്ദേശിക്കണമെന്ന് ആവശ്യപ്പെട്ടു. സെനറ്റ് അംഗമായ S. ജയറാം നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ വിധി. നിലവിൽ രൂപീകരിച്ചിട്ടുള്ള 2-അംഗ സെർച്ച് കമ്മിറ്റിയോട് VC നിയമനത്തിന് നടപടിയെടുക്കാൻ നിർദ്ദേശിക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഈ ആവശ്യങ്ങൾ ഇപ്പോൾ അംഗീകരിക്കുന്നില്ലെന്നും സെനറ്റ് അംഗങ്ങൾ മനഃപൂർവ്വം നിയമവിരുദ്ധമായി പെരുമാറിയെന്ന് തീർത്തു പറയാവുന്ന ഘട്ടം എത്തിയിട്ടില്ലെന്നും കോടതി വ്യക്തമാക്കി. ഉചിതമായ സമയത്ത് ആവശ്യമെങ്കിൽ വൈസ് ചാൻസലർക്ക് നടപടി സാധിക്കുമെന്നും കോടതി പറഞ്ഞു. കേരളത്തിലെ നമ്പർ 1 സർവകലാശാല നാഥനില്ലാതെ പ്രവർത്തിക്കുന്നത് ഏറ്റവും വലിയ ദുരന്തമാണെന്ന് കോടതി പറഞ്ഞു. ഇനിയും വൈകാനാവില്ല. എത്രയും വേഗം സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുക, പുതിയ VC കണ്ടെത്തുക എന്നതാണ് അടിയന്തര ആവശ്യം. താൽക്കാലിക ഭരണ സംവിധാനത്തിൽ വിദ്യാർത്ഥികളുടെ ഭാവി ആടിയുലയുകയാണ്. വിദ്യാർത്ഥികളില്ലാതെ 1000-കണക്കിന് സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നു. സെനറ്റിന്റെ നോമിനിയെ കണ്ടെത്താൻ കൂടുതൽ സമയം വേണമെങ്കിൽ സാവകാശം ചോദിക്കാൻ സർവകലാശാലയ്ക്ക് സ്വാതന്ത്ര്യമുണ്ടെന്നും കോടതി വ്യക്തമാക്കി. ഉന്നത അധികാര കേന്ദ്രങ്ങൾ തമ്മിൽ സഹകരിച്ചു പ്രവർത്തിക്കേണ്ടത് കേരള സർവകലാശാലയുടെ കെട്ടുറപ്പിനും കാര്യക്ഷമതയ്ക്കും അനിവാര്യമാണെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. VC കണ്ടെത്താൻ ചാൻസലർ 2-അംഗ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചത് ശരിയാണോ, കമ്മിറ്റിയെ പിൻവലിച്ചാൽ നോമിനിയെ നൽകാമെന്ന് സെനറ്റ് വ്യവസ്ഥ വെച്ചത് ശരിയാണോ എന്നെല്ലാമുള്ള അനാവശ്യ തർക്കങ്ങളിൽ ഇരു കൂട്ടരും കടിച്ചു തൂങ്ങിയെന്ന് കോടതി പറഞ്ഞു. പല തവണ ആവശ്യപ്പെട്ടിട്ടും സെനറ്റ് നോമിനിയെ നൽകാത്ത സാഹചര്യത്തിലാണ് UGC തന്റെയും നോമിനിയെ ഉൾപ്പെടുത്തി കമ്മിറ്റിയെ രൂപീകരിച്ചതെന്നും സെനറ്റിന്റെ നോമിനിയെ കിട്ടുമ്പോൾ ഉൾപ്പെടുത്തുമെന്ന് അതിൽ പറഞ്ഞിട്ടുണ്ടെന്നും ചാൻസലർ വിശദീകരിച്ചു. 3-ാമത്തെ അംഗത്തെ ഉൾപ്പെടുത്തുമെന്ന് പറയുന്നതിനാൽ 2-ാം കമ്മിറ്റി അന്തിമമല്ലെന്ന് വ്യക്തമാണെന്നും തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിലാണ് സെനറ്റ് പെരുമാറിയതെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ചാൻസലർ കമ്മിറ്റിയെ പിൻവലിച്ചാൽ മാത്രം നോമിനിയെ നൽകിയാൽ മതിയെന്ന് സെനറ്റ് പ്രമേയം പാസാക്കിയത് ശരിയായില്ലെന്നും കോടതി പറഞ്ഞു. കോടതിയിൽ കേസ് നിൽക്കുമ്പോൾ അത് ആവശ്യപ്പെടാൻ പാടില്ലായിരുന്നു. സെനറ്റിന്റെ 2 യോഗങ്ങൾ നോമിനിയെ കണ്ടെത്താൻ നോക്കുന്നതിന് പകരം കമ്മിറ്റിയെ പിൻവലിക്കാൻ പ്രമേയം പാസാക്കുകയാണ് ചെയ്തത്. ഇത് അനാവശ്യ വിവാദങ്ങൾക്കും ആശയക്കുഴപ്പത്തിനും ഇടയാക്കി. വിജ്ഞാപനം കണക്കിലെടുക്കാതെ ഗവർണറുടെ ഓഫീസുമായി ചർച്ച നടത്തി പ്രശ്നം പരിഹരിക്കാൻ ആരും ശ്രമിച്ചില്ലെന്നും കോടതി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ബാംഗ്ലൂർ.